നമസ്കാരം. കണ്ണുരുട്ടിയാൽ പേടിക്കുന്നവളല്ല ഇവൾ. ഒരു കസേര തെറിച്ചാൽ വരാനിരിക്കുന്നത് അനേകം വലിയ ഇരിപ്പിടങ്ങളും. തിരുവനന്തപുരത്ത് CPM ഓഫീസിൽ കയറി റെയ്ഡ് നടത്തിയ മിടുക്കിയായ IPS ഉദ്യോഗസ്ഥ ചൈത്ര തെരേസ ജോൺ എന്ന ഉരുക്ക് പെൺകുട്ടിയെക്കുറിച്ചാണിത്. മുഖ്യമന്ത്രിയുടെ പാർട്ടി ഓഫീസിൽ കയറി അദ്ദേഹത്തിൻ്റെ വകുപ്പിലുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? അതും സർവ്വതും അടക്കി ഭരിക്കുന്ന പിണറായി വിജയൻ്റെ വകുപ്പിൽ തന്നെ. എന്നാൽ ഇതല്ല ഇതിനപ്പുറവും ചെയ്യാൻ ധീരത ഈ പെൺകുട്ടിക്ക് ഉണ്ടെന്നാണ് അവരുടെ ജീവിത വഴികളും ചരിത്രവും വ്യക്തമാക്കുന്നത്. കോഴിക്കോട് ഈസ്റ്റ് ഹിൽ സ്വദേശിയായ ഈ പുലിക്കുട്ടിക്ക് പിണറായി വിജയനെയോ CPMനെയോ സർക്കാരിനെയോ ഒന്നുമല്ലായിരുന്നു വിഷയം. ക്രിമിനൽ നീതി നടപ്പാക്കലായിരുന്നു. അതിനു മുന്നിൽ ഭരിക്കുന്ന പാർട്ടിയാണെങ്കിൽ പോലും മുട്ടു കൂട്ടിയിടിച്ച് മാറി നിൽക്കില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനും കല്ലേറും നടത്തിയ DIFI-ക്കാരെ പിടിക്കാനായിരുന്നു CPM പാർട്ടി ഓഫീസിൽ രാത്രി പാഞ്ഞു കയറിയത്. കേരളത്തിലെ DGPയോ മറ്റൊരു പുരുഷ പോലീസ് മേധാവിയോ പോലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. ചുനയുടെ കാര്യത്തിൽ പലരും പോയിട്ടുന്ന യതീഷ് ചന്ദ്ര പോലും സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പിണക്കി ഒന്നും ചെയ്യാറില്ല. അങ്ങനെ ഇരിക്കെയാണ് ഈ കോഴിക്കോടുകാരി ഈ സാഹസം കാട്ടിയത്. പോലീസ് സ്റ്റേഷന് കല്ലെറിഞ്ഞവരെ പിടികൂടാൻ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയ വനിതാ DCP-ക്ക് ഭീഷണിയും ചീത്തവിളിയും ഒക്കെ ഉണ്ടായി. ഒന്നും ഈ IPS-കാരിയെ പിന്നോട്ട് കൊണ്ടുപോയില്ല. വച്ചകാൽ മുന്നോട്ട് തന്നെ, അത് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിനകത്തേക്ക് തന്നെ. എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ ഇതാ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് DGP വഴി ഉത്തരവ് വന്നിരിക്കുന്നു. ചൈത്രയുടെ കസേര തെറിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. SP-ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ജില്ലാ നേതൃത്വം ഭരണ നേതൃത്വത്തെയും പാർട്ടി നേതൃത്വത്തെയും സമീപിച്ചിരുന്നു. ബുധനാഴ്ച രാത്രിയാണ് 50-ഓളം പേരടങ്ങിയ DYFI സംഘം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് കല്ലെറിഞ്ഞത്. ആക്രമികളിൽ ചിലർ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒളിവിൽ കഴിയുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് DCP പാർട്ടി ഓഫീസിൽ അർദ്ധരാത്രി റെയ്ഡ് നടത്തിയത്. കീഴുദ്യോഗസ്ഥരിൽ പലരും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും DCP ചൈത്ര നിലപാടിൽ ഉറച്ചു നിന്നതോടെ സഹപ്രവർത്തകരും ഒപ്പം ചേർന്നു. ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയ പോലീസ് സംഘത്തെ കടത്തിവിടാൻ നേതാക്കൾ തയ്യാറായില്ല. ഒടുവിൽ നേതാക്കൾ റെയ്ഡിന് സമ്മതിക്കുകയായിരുന്നു. ഇനി ആരാണ് ഈ കോഴിക്കോട്ടുകാരി ചുണക്കുട്ടി എന്ന് നോക്കാം. 1983 IRS ബാച്ചുകാരനായ ഡോക്ടർ ജോൺ ജോസഫിന്റെ മകളാണ്. സ്വർണ്ണക്കടത്തുകാരുടെ പേടി സ്വപ്നമായിരുന്നു ചൈത്രയുടെ പിതാവ്. മലബാറിലെ സ്വർണ്ണക്കടത്തുകാർ ഭയപ്പെട്ട പേരുകൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. കേന്ദ്ര വിദ്യാലയത്തിലായിരുന്നു ചൈത്രയുടെ സ്കൂൾ പഠനം. കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയിട്ടുണ്ട്. 2016 IPS ബാച്ചുകാരി. സിവിൽ സർവീസിൽ 111 റാങ്കുകാരി. IPS ലിസ്റ്റിൽ ഒന്നാമതായിരുന്നു. കേരള കേഡർ ഉദ്യോഗസ്ഥ. വയനാട്ടിലായിരുന്നു ട്രെയിനിങ്ങിൻ്റെ തുടക്കം. പിന്നെ തലശ്ശേരി SPI. ചൈത്ര പുതിയ തലമുറയിലെ വനിതാ IPS ഉദ്യോഗസ്ഥരിലടക്കം ഇതിനോടകം പേരെടുത്തു കഴിഞ്ഞു. അവിവാഹിതയാണ്. അമ്മ ഡോക്ടർ മേരി എബ്രഹാം വെറ്റിനറി വകുപ്പിൽ ജോയിന്റ് ഡയറക്ടറായി വിരമിച്ചു. എന്തായാലും ധൈര്യത്തിനൊട്ടും കുറവില്ല. ആവശ്യമെങ്കിൽ കരോട്ടെ ബ്ലാക്ക് ബെൽറ്റ് മുറകളും ചൈത്രയിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതിനാൽ ഭരണക്കാരെന്നോ പ്രതിപക്ഷമെന്നോ ഒന്നും കീഴ്മേൽ നോക്കാറില്ല. ചൈത്ര അത്രയ്ക്കും നീതി നടപ്പാക്കും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.